ഹായ്, ഈ കിടു ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഓ, കൈ പൊളുന്നു, സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കാം, പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ, സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, മല്ലിയിലുണ്ട്, കറിവേപ്പിൻ്റെ ഇലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ സോയാബീൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ നല്ല സൂപ്പർ എണ്ണ കുറച്ചുകൊണ്ട് ഒഴിക്കാം, ഉരുളിയിലേക്ക് ഒഴിക്കുക. അധികം ഒഴിക്കണമെന്നില്ല, പിന്നീട് ആവശ്യത്തിന് ചേർക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അരിക്കാണ് തട്ടുക. വേഗം തട്ടിക്കോളൂ, ആ അരിക്കാണ് തട്ടിയേണ്ട ഇളക്കി തന്നെ. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ഉപ്പ് കണ്ടിടാം. ഉപ്പിട്ട നമ്മുടെ ഉള്ളി വേഗം ആയി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ചെയ്യുക. എന്നിട്ട് കട്ടപ്പട കട്ടപ്പട കട്ടയച്ചാണ് ഇളക്ക് തന്നെ. ആ അങ്ങനെ ഉടച്ചിട്ട് ഇളക്കുക. അപ്പോൾ കുറച്ച് ഇതായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വസ്തുക്കൾ അരിക്കാണ്ടിടുക. ഇഞ്ചി വെളുത്തുള്ളി, ഇനി നമ്മുടെ ഇലകളുണ്ടല്ലോ, ഇലകളെ കുറിച്ച് അധികമായിക്കോട്ടെ, ആദ്യം കുറച്ചിടാം പിന്നീട് ഇടാം. മല്ലിയില ഇട്ടു, ഇനി കറിവേപ്പില. കറിവേപ്പിലൊക്കെ നല്ലതാണ് ശരീരത്തിന്, അപ്പോൾ അതാണ് ഇടുക. ഇത്ര ഇളക്കിക്കൊണ്ട് നിൽക്കുക. കുരുമുളക് പൊടിയൊക്കെ നല്ലോണം ഇടണം കേട്ടോ. ഇത് മഞ്ഞപ്പൊടിയാണ്, മഞ്ഞപ്പൊടി ആവശ്യത്തിന് മതി. നല്ല മുളക് പൊടി കുറച്ചേ വേണ്ടു, മുളക് പൊടി ശരീരത്തിന് അത്ര ഗുണമല്ല. അതിന് പകരം നമുക്ക് കുരുമുളക് പൊടി കുറച്ച് അധികം ചേർക്കാം. ഞാൻ എന്തുണ്ടാക്കുമ്പോഴും കുരുമുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർക്കും. കുറച്ചും കൂടി ഇടും കേട്ടോ, ഞങ്ങൾ ഇപ്പോൾ അത് ഇട്ടിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ഇടാം, നമുക്ക് കളറും എരിവൊക്കെ പോരാ തോന്നുന്ന വെച്ചാൽ കുറച്ചെടുത്താണ്ട് വായലിട്ട് കഴിഞ്ഞ് ഞെട്ടണം, അതുപോലെ ആക്കണം. അതുകൊണ്ട് കുറച്ച് അധികം ഇടുക. ആ ബാക്കി വന്ന ആ ഇലകളൊക്കെ അലിക്കാണ്ട് ഇടുക. ആകട്ടെ, ഇളക്ക തന്നെ കടപ്പാ 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 പറഞ്ഞിട്ട് തീയൊക്കെ കണ്ട് നല്ലോണം വെക്കണം. എന്നാലാണ് കടപ്പാ കടപ്പാ ചിളക്കാൻ പറ്റുള്ളൂ. മറ്റത് തീ സ്ലോവിൽ വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ഇളക്കിയാൽ മതി. എൻ്റെ പോളിസി എന്താ വെച്ചാൽ തീയ കുറച്ച് കൂട്ടി വയ്ക്കും, എന്നിട്ട് വേഗം ഇളക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ പൊടി ഉണ്ടല്ലോ, ചിക്കൻ മസാല, അത് കുറച്ചിടുക. എന്നിട്ട് അതിലേക്കാണ്ട് ഇടുക, ചാർച്ചുണ്ട്, ആ അത് ഇടുക. എല്ലാം കുറച്ച് അധികം ആയിക്കോട്ടെ, എന്നാലാണ് അത് കഴിക്കുമ്പോൾ കിടന്ന് തുള്ളുള്ളൂ. ആ കിട്ടും, കുറച്ചും കൂടിയാണ് ഇടുക. അപ്പോൾ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സോയാബീൻ കഴുകി വേവിച്ച് വെച്ച സാധനമാണ്, പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെള്ളം ഉണ്ടാവണ്ട, അതിലേക്കാണ് ഇടുക. വെള്ളവും തക്കാളിയും ഇട്ടിട്ടുള്ളൊരു കറി പിന്നീട് നമുക്ക് ഉണ്ടാക്കാം, അതും ഞെട്ടണതാവും. ഇത് അതിനെക്കൂടെ ഞെട്ടണതാവും. ഇത് കഴിച്ചവർ പറയുന്നത് ബീഫ് ഫ്രൈ ഇതുപോലെ ഇരിക്കുകയെന്നാണ് പറയുന്നത്, നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ ആ എൻ്റെ ആ കളറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് കടിച്ചളാന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇളക്കിൽ നിർത്തരുത് കേട്ടോ, എന്നെ കണ്ടില്ലേ കണ്ടില്ലേ, അതാണ് കളറൊക്കെ മാറി വന്നിറങ്ങിട്ടാ. റെഡി ആയിക്കോളട്ടാ, നമുക്കാണ്ട് ടേസ്റ്റ് നോക്കാൻ നിങ്ങൾക്ക് റെഡി അല്ലേ. ഓക്കെ, അപ്പോൾ സംഭവമൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട് കണ്ടോ, പുകയണ കണ്ടോ. അങ്ങനെ വല്ലാതെ പുകച്ച കുറച്ചും കൂടി എണ്ണ എടുത്ത് ഒഴിക്കാം. ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പക്ഷേ വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ടാ നമ്മൾ നേരെ കണ്ടില്ലേ കണ്ടില്ലേ, നല്ല ചൂട് സാധനമാണ്. എല്ലാം റെഡിയുണ്ട്, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. എടുത്താണ്ട് കഴുകിയ വേണ്ടി ഇനി ഇതിൻ്റെ മുകളിൽ ഉള്ളിയൊക്കെ വെതറണിച്ച് വെതറാട്ടോ വേഗം. ഓക്കെ, താങ്ക് യു.